സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ള. സൂറത്തുൽ വാഖിഅ പഠന ക്ലാസ്സിലേക്ക് എല്ലാ സഹോദരി സഹോദരന്മാരെയും ഹൃദ്യമായി സ്വാഗതം ചെയ്യുകയാണ്. നാം സൂറത്തുൽ വാഖിഅ പഠനത്തിന്റെ അവസാന ഘട്ടത്തിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. കഴിഞ്ഞ സൂക്തങ്ങളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതവുമായി ബന്ധപ്പെടുത്തി നാല് കാര്യങ്ങളുമായി ബന്ധപ്പെടുത്തിക്കൊണ്ടുള്ള ചോദ്യങ്ങൾ ഉന്നയിച്ചു. അതിന്റെ മറുപടികളും നമ്മെ ബോധ്യപ്പെടുത്തി. ഈ സൂറയുടെ അവസാന ഭാഗത്തേക്ക്, അവസാന ഖണ്ഡികയിലേക്കാണ് ഇനി നാം പ്രവേശിക്കുന്നത്. 74-ാമത്തെ ആയത്ത് കഴിയുമ്പോൾ അവിടെ ഒരു ചന്ദ്രക്കല അടയാളപ്പെടുത്തിയതായിട്ട് കാണാം. മാർജിനിൽ നിസ്ഫുൽ ഹിസ്ബ് എന്ന് എഴുതിയിരിക്കുന്നു. 54-ാമത്തെ ഹിസ്ബിന്റെ പകുതി പൂർത്തിയായി എന്നർത്ഥം. നമുക്കറിയാം ഖുർആൻ 30 ജുസു ആണ്. ആ 30 ജുസുവിനെ വീണ്ടും വിഭജിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു നിസ്ഫ്, ഒരു ഹിസ്ബ് എന്ന് പറയും. ഒരു ഹിസ്ബ് എന്ന് പറഞ്ഞാൽ ഒരു ജുസുവിന്റെ നേർ പകുതിയാണ്. 30 ജുസുവിനെ 60 ഹിസ്ബായിട്ട് ഭാഗിച്ചിരിക്കുന്നു. ആ 60 ഹിസ്ബിനെ വീണ്ടും, ഓരോ ഹിസ്ബിനെയും 4 ഭാഗിച്ചിട്ടുണ്ട്. 60 × 4 = 240. ആകെ 240 ഭാഗങ്ങളാണ് ഖുർആൻ. നമുക്ക് പാരായണം ചെയ്യാനും അതുപോലെ മനഃപ്പാഠമാക്കാനും ഓതി നിർത്തുവാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയാണ് ആ നിലയ്ക്ക് വിഭജിക്കപ്പെട്ടിരിക്കുന്നത്. അതിൽ 54-ാമത്തെ ഹിസ്ബിൽ അതിന്റെ പകുതി നാം ഇവിടെ പൂർത്തീകരിച്ചു എന്നാണ് ആ ചിഹ്നം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്ന് കാണാം. ഇനി നമുക്ക് ഈ സൂറയിലെ 75 മുതൽ 82 വരെയുള്ള ആയത്തുകളാണ് ഇന്ന് പഠിക്കാനുള്ളത്. فلا أقسم بمواقع النجوم وإنه لقسم لو تعلمون عظيم إنه لقرآن كريم في كتاب مكنون لا يمسه إلا المطهرون تنزيل من رب العالمين أفبهذا الحديث أنتم مدهنون وتجعلون رزقكم أنكم تكذبون. 75 മുതൽ 82 വരെയുള്ള 8 സൂക്തങ്ങളാണ് പാരായണം ചെയ്തത്. ഈ ആയത്തുകളിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിന്റെ ആധികാരികതയാണ് വെളിപ്പെടുത്തുന്നത്. ഖുർആൻ ദൈവികമാണ് എന്നതിൻ്റെ ആധികാരികത, അഥവാ വിശുദ്ധ ഖുർആനുമായി ബന്ധപ്പെട്ട് അന്ന് മക്കയിൽ പല വിവാദങ്ങളും പുകഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ഇന്നും അത്തരത്തിലുള്ള വാഗ്വാദങ്ങൾ സമൂഹത്തിൽ സംഭവിക്കാറുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല അതിനെ ശക്തമായി ഖണ്ഡിച്ചുകൊണ്ട് ഈ വചനങ്ങൾ ദൈവികമാണ് എന്ന് സമർത്ഥിക്കുകയാണ്. ഫലാ ഉഖ്സിമു ബിമവാഖിഇ നുജൂം, 75-ാമത്തെ ആയത്ത്. ഫലാ ഉഖ്സിമു ബിമവാഖിഇ നുജൂം, അല്ല, ഞാൻ നക്ഷത്രസ്ഥാനങ്ങളെ പിടിച്ച് സത്യം ചെയ്യുന്നു. ഇങ്ങനെയാണ് ഈ ആയത്തിന്റെ അർത്ഥം. ലാ ഉഖ്സിമു ഒരു പ്രത്യേക ശൈലിയാണ്. ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കാര്യം നിങ്ങൾ മനസ്സിലാക്കിയതുപോലെയല്ല,
ഖുർആൻ ദൈവികമാണ് എന്ന് ആണയിട്ട് പറയുന്നതിന് മുമ്പായിട്ട് അല്ലാഹു തആല ഖുർആനിനെ കുറിച്ച് അവിടെ നടന്നിരുന്ന തർക്കങ്ങളെ ഖണ്ഡിക്കുകയാണ് ചെയ്യുന്നത്. ലാ, അങ്ങനെയല്ല, അഥവാ അവർ കരുതും പോലെയല്ല വസ്തുത എന്ന് പറയുന്നു. ഖുർആൻ കവിതയാണ്, ഖുർആൻ ജ്യോത്സ്യമാണ്, ഖുർആൻ സിഹറാണ്, മാരണമാണ്, ഇങ്ങനെയൊക്കെയുള്ള പല വാദങ്ങളും അവർ ഉന്നയിച്ചിരുന്നല്ലോ. അതിനെല്ലാം തടയിട്ടുകൊണ്ട് ലാ എന്ന് ആദ്യം പറയുന്നു. അങ്ങനെയല്ല, നിങ്ങൾ ആ പറഞ്ഞത് ശരിയല്ല. അഖ്സമ യുഖ്സിമു, അഖ്സമ സത്യം ചെയ്തു എന്നാണ് അർത്ഥം. ഖസം സത്യം ചെയ്യലാണ്. ഉഖ്സിമു എന്ന് പറയുമ്പോൾ ഞാൻ സത്യം ചെയ്യുന്നു എന്നാണ് ഉദ്ദേശം. ആരാണോ പറയുന്നത് അയാൾ സത്യം ചെയ്യുകയാണ്. ലാ ഉഖ്സിമു എന്ന് വിശുദ്ധ ഖുർആനിൽ ആകെ 8 തവണയാണ് ആവർത്തിച്ചിട്ടുള്ളത് എന്ന് കാണാം. ഒന്ന് അൽ വാഖിയയിൽ തന്നെയാണ് നാം ഇപ്പൊ പഠിക്കുന്ന ആയത്ത്. പിന്നെ അൽ ഹാഖ 38, അൽ മഅരിജ് 40, അൽ ഖിയാമ 1, 2, 2 സൂക്തങ്ങളിൽ ലാ ഉഖ്സിമു ആവർത്തിക്കുന്നു. അൽ തക്വീർ 15, അൽ ഇൻഷിഖാഖ് 16, അൽ ബലദ് 1. ഇങ്ങനെ 8 സൂറകളാണ്. അതിൽ അൽ ഖിയാമയും അൽ ബലദും ലാ ഉഖ്സിമു കൊണ്ട് ആരംഭിക്കുന്നു എന്ന പ്രത്യേകത കൂടി ഉണ്ട് എന്ന് മനസ്സിലാക്കാം. മറ്റൊന്ന്, ഈ ശൈലി ലാ ഉഖ്സിമു എന്ന പ്രയോഗം മക്കി സൂറകളിൽ മാത്രമേ കാണുന്നുള്ളൂ എന്നതാണ്. ഇവിടെ ലാ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? വ്യത്യസ്തമായ വ്യാഖ്യാനങ്ങൾ കാണാം. ലാ സായിദയായ ഒരു പദമാണ് എന്ന് അഭിപ്രായപ്പെട്ടവരുണ്ട്. എന്ന് പറഞ്ഞാൽ അത് അധികരിച്ചു വന്നതാണ്, അതിന് പ്രത്യേക ആശയമൊന്നുമില്ല, അതൊരു ശൈലി മാത്രമാണ്, പറയുന്ന കാര്യത്തെ ശക്തിപ്പെടുത്താൻ വേണ്ടിയുള്ള ഒരു ശൈലിയാണത് എന്ന് വ്യാഖ്യാനിച്ചവരുണ്ട്. മറ്റൊരു വ്യാഖ്യാനം, പറഞ്ഞു വന്നതിനെ അല്ലെങ്കിൽ ഒരു നിലപാടിനെ ഖണ്ഡിക്കുക, വിലയിരുത്തുക എന്ന ഉദ്ദേശത്തിലാണ് ലാ ഉപയോഗിച്ചിരിക്കുന്നത്. അങ്ങനെയല്ല എന്ന് പറയാം. മറ്റൊന്ന് നഫിയാണ്, അഥവാ നിഷേധമാണ് ഉദ്ദേശം. ലൈസൽ അമ്രു കമാ തഖൂലൂൻ, നിങ്ങൾ പറയുന്നത് പോലെ അല്ല യഥാർത്ഥ വസ്തുത കാര്യം എന്ന് പറയാണ്. മറ്റൊന്ന് ലിത്തംബീഹ്, 4th അഭിപ്രായം, ഇതൊരു ഉണർത്തലാണ്. അലാ, അറിയുക എന്നൊക്കെ പറയും പോലെ ലാ എന്ന് പറഞ്ഞിട്ട് ഒരു ഉണർത്തൽ നടത്തിയിട്ട് അടുത്ത കാര്യം പറയുന്ന ശൈലിയാണ് എന്നാണ്. മറ്റൊന്ന് ലിനഫിയിൽ ഖസം എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യലിനെ നിഷേധിക്കുന്ന ഒരു ശൈലിയാണ്. ഇത് സത്യം ചെയ്ത് പറയേണ്ട കാര്യമില്ലല്ലോ, സത്യം ചെയ്യാതെ തന്നെ എല്ലാവർക്കും ബോധ്യമുള്ളതല്ലേ. ഇപ്പോൾ രാത്രിയാണ് എന്ന് ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ സത്യം ചെയ്യേണ്ടതില്ലാത്ത വിധം എല്ലാവർക്കും ബോധ്യമുള്ള കാര്യമാണ് എന്നായിരിക്കും അവരുടെ ഉദ്ദേശം. ഇങ്ങനെ വ്യത്യസ്തമായ ശൈലിയിൽ ലാ ഉഖ്സിമു എന്ന പ്രയോഗം ഖുർആനിൽ വന്നതായിട്ട് കാണാം. ഫലാ ഉഖ്സിമു, അങ്ങനെയല്ല, നിങ്ങൾ പറഞ്ഞത് ശരിയല്ല, ഞാൻ സത്യം ചെയ്യുന്നു എന്നായിരിക്കും. ഫലാ ഉഖ്സിമു, അതിനാൽ ഞാൻ സത്യം ചെയ്യുന്നില്ല എന്ന ആശയവുമുണ്ട്. ഇനി മറ്റൊരു അഭിപ്രായം, ഫല ഉഖ്സിമു, ലാ നീട്ടാതെ ല ഉഖ്സിമു എന്ന് പാരായണമുണ്ട് എന്നും ചിലർ അഭിപ്രായപ്പെട്ടിരിക്കുന്നു. ല എന്ന് പറയുമ്പോൾ തീർച്ചയായും എന്നാണല്ലോ ആശയം. ഫല അന ഉഖ്സിമു, നിശ്ചയം ഞാൻ സത്യം ചെയ്യുന്നു എന്നും അതിനൊരു വായനയുണ്ട്. ഏതായാലും സത്യം ചെയ്ത് പറയുന്ന ഒരു ശൈലിയാണ് എന്ന് മനസ്സിലാവുന്നു. എന്തിനെയാണ് ഇവിടെ സത്യം ചെയ്യുന്നത്? ബി മവാഖിഉൻ നുജൂം എന്നാണ്. മവാഖിഉൻ നുജൂം, നക്ഷത്ര സ്ഥാനങ്ങളെ കൊണ്ട് സത്യം ചെയ്യുന്നു. വഖഅ യഖഉ, വീണു പതിച്ചു എന്നൊക്കെയാണ് അർത്ഥം. ഈ സൂറയുടെ പേര് തന്നെ എന്താണ്? എന്നാണ് ഈ സൂറ തുടങ്ങിയത് എന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടാവും. ഇവിടെ മൗഖ് എന്ന പദമാണ് ഉപയോഗിച്ചത്. മൗഖ്, പതിക്കുന്ന സ്ഥാനം അല്ലെങ്കിൽ ഇടം എന്നാണ് ഉദ്ദേശം. അതിന്റെ ബഹുവചനമാണ് മവാഖ് എന്ന പ്രയോഗം. നജും നമുക്കറിയാം, നക്ഷത്രം എന്നാണ് പൊതുവെ അർത്ഥം. അതിന്റെ ബഹുവചനമാണ് നുജൂം, നക്ഷത്രങ്ങൾ, അല്ലെങ്കിൽ അഞ്ചും എന്ന വാക്കും ഉപയോഗിക്കാം. പ്രത്യേകിച്ച് സുറയ്യ
കാർത്തിക നക്ഷത്രത്തിനാണ് ഇത്രയും നജും എന്ന വാക്ക് പൊതുവെ ഉപയോഗിക്കപ്പെടുന്നത്. നജും എന്ന വാക്കിന് മറ്റൊരർത്ഥം കൂടിയുണ്ട്, തവണ അല്ലെങ്കിൽ ഘട്ടം ഘട്ടമായി, ഇൻസ്റ്റാൾമെന്റ് എന്നൊക്കെയുള്ള ആശയത്തിൽ നജും എന്ന വാക്ക് ഉപയോഗിക്കും. ഇവിടെ ആ അർത്ഥവും ഇതിന്റെ വ്യാഖ്യാനത്തിൽ വരുന്നുണ്ട് എന്ന് കാണാൻ പറ്റും. നജമ എന്ന ക്രിയയുടെ അർത്ഥം വെളിവായി എന്നാണ്, അഥവാ നക്ഷത്രം പ്രത്യക്ഷമാകുന്നതുമായി ബന്ധപ്പെട്ടായിരിക്കാം അങ്ങനെ ഒരു പ്രയോഗം വന്നിട്ടുള്ളത്. ഇവിടെ അള്ളാഹു സുബ്ഹാനഹു തആല നക്ഷത്രത്തെ സത്യം ചെയ്യാണ്, ലാ ഉഖ്സിമു ബിമവാഖിഇ നുജൂം എന്ന് പറഞ്ഞിട്ട്. അള്ളാഹു എന്തിനാണ് സൃഷ്ടികളെ സത്യം ചെയ്യുന്നത്? നമുക്ക് സൃഷ്ടികളെ സത്യം ചെയ്യാമോ? പാടില്ല, അതിന് അനുവാദമില്ല. നമുക്ക് അള്ളാഹുവെ മാത്രമേ സത്യം ചെയ്യാൻ പാടുള്ളൂ. പക്ഷെ എപ്പോഴാണ് അള്ളാഹു സത്യം ചെയ്യാവുന്നത്? നിർണായകമായ ഒരു ഘട്ടത്തിൽ നമ്മുടെ സത്യസന്ധത അല്ലെങ്കിൽ നിഷ്കളങ്കത, നിരപരാധിത്വം സംശയിക്കപ്പെടുന്ന, ചോദ്യം ചെയ്യപ്പെടുന്ന ഘട്ടത്തിൽ അനിവാര്യമായ സാഹചര്യത്തിൽ മാത്രം വല്ലാഹി അല്ലാഹുവാണ് എന്ന് സത്യം ചെയ്യാം. മറ്റാരെയും സത്യം ചെയ്യരുത്, അനാവശ്യ കാര്യങ്ങൾക്കും സത്യം ചെയ്യരുത്. വാ ഭക്ഷണം കഴിക്കാം എന്ന് പറയുമ്പോൾ വല്ലാഹി ഞാൻ ഇപ്പോ കഴിച്ചതാണ് അങ്ങനെ പറയേണ്ടതുണ്ടോ? പറയേണ്ട കാര്യമില്ല. അനിവാര്യമായ ഘട്ടത്തിൽ മാത്രമാണ് സത്യം ചെയ്യാവുന്നത്, അത് അല്ലാഹുവെ ആയിരിക്കണം. പക്ഷെ അല്ലാഹു സുബ്ഹാനഹു തആല തന്റെ സൃഷ്ടികളെ പിടിച്ച് സത്യം ചെയ്ത ഒരുപാട് സന്ദർഭങ്ങൾ ഖുർആനിൽ കാണാം. അവസാന ഭാഗത്തെ സൂറകളിൽ പ്രത്യേകിച്ചും വശംസി സൂര്യനെ കൊണ്ട് സത്യം, വല്ലയിൽ രാത്രിയെ കൊണ്ട് സത്യം, വൽ ഫജ്ർ പ്രഭാതത്തെ കൊണ്ട് സത്യം, വത്തീൻ വൽ അസ്ർ ഇങ്ങനെ വ്യത്യസ്തമായ സത്യങ്ങൾ കാണാൻ പറ്റും. വൻ നജ്മി ഇദാ ഹവ നക്ഷത്രത്തെ കൊണ്ട് തന്നെ സൂറത്തു നജം സത്യം ചെയ്ത് ആരംഭിക്കുന്നത് കാണാം. അള്ളാഹു അവന്റെ സൃഷ്ടികളെ സത്യം ചെയ്യുന്നു. എന്താണ് അതിന്റെ പൊരുൾ? ഈ സൃഷ്ടികൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രത്തോളം യാഥാർത്ഥ്യമായിട്ട് നിങ്ങൾക്ക് അനുഭവപ്പെടുന്നു, ഇതേപോലെ ഞാൻ ഇനി പറയാൻ പോകുന്ന കാര്യവും യാഥാർത്ഥ്യമാണ് എന്ന് സമർത്ഥിക്കാനാണ് അള്ളാഹു തആല സൃഷ്ടികളെ കൊണ്ട് സത്യം ചെയ്യുന്നത്. ഫലാ ഉഖ്സിമു ബിൽ ഖുന്നസിൽ ജവാരിൽ ഖുന്നസ് എന്നുണ്ട് സൂറത്തു തക്വീർ 15-16 സൂക്തങ്ങളിൽ. ഇങ്ങനെ മുന്നോട്ടും പിന്നോട്ടും ഗമിച്ച് അപ്രത്യക്ഷമാകുന്ന താരങ്ങളെ കൊണ്ട്, നക്ഷത്രങ്ങളെ കൊണ്ട് സത്യം എന്ന് തന്നെയാണ് അവിടെ ഉദ്ദേശം. ഏതായാലും ഇവിടെ മവാഖിഉ നുജൂം എന്ന് പറയുമ്പോൾ ഒന്ന് നക്ഷത്രങ്ങളുടെ വ്യവസ്ഥാപിതത്വമാണ്, വളരെ ഭദ്രമായ ഘടനയിൽ അവ നിലകൊള്ളുന്നു എന്നതാണ്. അവയുടെ സ്ഥാനങ്ങൾ, മണ്ഡലങ്ങൾ, ഭ്രമണപഥങ്ങൾ, വിശുദ്ധ ഖുർആൻ ദൈവിക വേദമാണ് എന്നതിന് അല്ലാഹു തആല ഇവിടെ നക്ഷത്രങ്ങളെ സാക്ഷിയാക്കിക്കൊണ്ട് സത്യം ചെയ്യുന്നു. ഈ മഹാപ്രപഞ്ചത്തിന്റെ സംവിധായകൻ, അഥവാ ഈ ഗോളങ്ങളും അതുപോലെ ഗ്രഹങ്ങളും എല്ലാം ഭദ്രമായിട്ട് വ്യവസ്ഥാപിതമായിട്ട് സംവിധാനിച്ച ഇതേ അല്ലാഹു തന്നെയാണ് ഈ വേദഗ്രന്ഥത്തെ അവതരിപ്പിച്ചതും എന്നാ പഠിപ്പിക്കുന്നത്. വാനലോകത്തെക്കുറിച്ച് നമ്മൾ പഠിച്ചിട്ടുണ്ട്, ക്ഷീരപഥങ്ങളും ഗ്രഹങ്ങളും താരങ്ങളും എല്ലാം ഇങ്ങനെ പ്രത്യക്ഷത്തിൽ ചിന്നിച്ചിതറിക്കിടക്കും പോലെയാണ് അല്ലെ, ഒരു ഒരു മംഗലപന്തലിന്റെ അലങ്കാരങ്ങൾ പോലെ അങ്ങനെ ചിന്നിച്ചിതറിക്കിടക്കുകയാണ് ഒറ്റ നോട്ടത്തിൽ. എന്നാലോ അവ തികച്ചും വ്യവസ്ഥാപിതമാണ്, പരസ്പര ബന്ധിതമാണ്, ഒന്നും തമ്മിൽ കൂട്ടിയിടിക്കാതെ നിലനിൽക്കുന്ന സംവിധാനമാണ്. ഇതേപോലെ വിശുദ്ധ ഖുർആൻ പരസ്പര ബന്ധിതമാണ്. ചിലപ്പോൾ ഖുർആൻ വായിക്കുമ്പോൾ പല വിഷയങ്ങൾ ഇങ്ങനെ വാരി വിതറിയതുപോലെ അനുഭവപ്പെടും. എന്നാൽ ഒരു മാലയിൽ കോർത്ത മുത്തുപണികൾ പോലെ പരസ്പര ബന്ധിതമാണ് ഖുർആനിലെ വിഷയങ്ങൾ. വിശ്വാസ പ്രമാണങ്ങൾ, ധാർമ്മികത, ആരാധന, സാംസ്കാരിക നാഗരിക വിഷയങ്ങൾ, സാമൂഹികം, നീതിന്യായ വകുപ്പ്, യുദ്ധം, സന്ധി, ഇങ്ങനെ തുടങ്ങിയ എല്ലാ വിഷയങ്ങളെയും അല്ലാഹു എന്ന ഏകകത്തിൽ കോർത്ത് നിർത്തുന്നു എന്നതാണ് വിശുദ്ധ ഖുർആനിന്റെ ഒരു സവിശേഷത. വാനലോക സംവിധാനങ്ങളെ എല്ലാറ്റിനെയും അള്ളാഹുവോട് ബന്ധിപ്പിച്ചു നിർത്തിയ പോലെ തന്നെ വിശുദ്ധ ഖുർആനിനെ അള്ളാഹു അവനിലേക്ക് ചേർത്ത് നിർത്തുന്നു. എല്ലാം അള്ളാഹുവിന്റെ കൽപ്പന അനുസരിച്ച്, അതേപോലെ പ്രവാചകന്റെ അധ്യാപനമനുസരിച്ച് പരലോകത്തെ മുൻനിർത്തിക്കൊണ്ട് ആയിരിക്കണം ഖുർആനിക അധ്യാപനങ്ങളെ നിങ്ങൾ സ്വീകരിക്കേണ്ടത്. അപ്പോ ഖുർആൻ വ്യവസ്ഥാപിതമാണ്, ഭദ്രമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് ഇവിടെ നക്ഷത്രത്തെ സത്യം ചെയ്തതിന്റെ ഒരു ആശയം. രണ്ടാമതൊരു വ്യാഖ്യാനമുണ്ട് മവാഖിഉ നുജൂം എന്നതിന്. രണ്ടാമത്തെ വ്യാഖ്യാനം എന്താണ്?
ഖുർആനിന്റെ ഘട്ടം ഘട്ടമായുള്ള അവതരണമാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നുജൂമുൽ ഖുർആൻ എന്ന് പറഞ്ഞാല് ഖുർആൻ ഘട്ടം ഘട്ടമായി തവണകളായി ആണല്ലോ അവതരിക്കുന്നത്. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ചില സൂക്തങ്ങൾ അല്ലെങ്കിൽ ചില അധ്യായങ്ങൾ 23 വർഷങ്ങൾ കൊണ്ടാണ് അവതരണം പൂർത്തിയാകുന്നത് എന്ന് നമുക്കറിയാം. അതിന് മുനജ്ജിം എന്ന് പ്രയോഗിക്കും, സാന്ദർഭികമായി അല്പാൽപമായിട്ടുള്ള അവതരണം. രണ്ടു തരം അവതരണം ഖുർആനിന് ഉണ്ടായിട്ടുണ്ട്. ഒന്ന്, ലൈലത്തുൽ ഖദറിൽ 7 ആകാശത്ത് നിന്ന് അഥവാ ലൗഹൽ മഹ്ഫൂദ് എന്ന അള്ളാഹുവിന്റെ വിജ്ഞാന ഭണ്ഡാരമാകുന്ന ആ സുരക്ഷിത ഫലകത്തിൽ നിന്ന് ഭൂമിയോട് ഏറ്റവും അടുത്ത സമാഉദ്ദുനിയയിലേക്ക് ജുംലയായിട്ട് ഒന്നിച്ച് ഖുർആൻ അവതരിച്ചു എന്നതാണ് ഒരിറക്കം. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ പറയുമ്പോൾ അതാണ് ഉദ്ദേശിക്കുന്നത്. പിന്നെ അവതരണ ആരംഭവും ഉദ്ദേശിക്കപ്പെടുന്നു. തുടർന്ന് 20 പരം വർഷങ്ങൾ കൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് ഘട്ടം ഘട്ടമായി സാന്ദർഭികമായിട്ട് ഖുർആൻ അവതരിച്ചു. ആ അവതരണമാണ് ബവാഖിഉൻ നുജൂം എന്ന് പറയുമ്പോൾ ഉദ്ദേശിക്കുന്നത് എന്ന വ്യാഖ്യാനമുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു ഖുർആനിന്റെ ഈ അവതരണ ഘട്ടങ്ങൾ പറഞ്ഞുകൊണ്ട് ഫലാ ഉഖ്സിമു ബിമവാഖിഉൻ നുജൂം എന്ന ആയത്ത് ഓതിയതായിട്ട് ഇമാം ഇബ്നു കസീറും ഇമാം ഖുർത്തുബിയും ഒക്കെ പ്രാമാണികരായ പൗരാണികരായ ഖുർആൻ വ്യാഖ്യാതാക്കൾ ഉദ്ധരിച്ചതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പൊ മവാഖിഉൻ നുജൂം എന്നത് നക്ഷത്രസ്ഥാനം എന്നാണ്. ഇമാം റാസി അതിനെ ഒന്നുകൂടി വ്യാഖ്യാനിക്കുന്നത് നക്ഷത്രസ്ഥാനം എന്നതുകൊണ്ട് ഉദ്ദേശം കിഴക്കും പടിഞ്ഞാറുമാണ്. പടിഞ്ഞാറ് മാത്രമാണ്, പടിഞ്ഞാറാണല്ലോ നക്ഷത്രങ്ങൾ പതിക്കുന്നത്, അതിനാൽ പടിഞ്ഞാറാണ് ഉദ്ദേശം എന്ന് വ്യാഖ്യാനിക്കുന്നു. ഇനി ഖിയാമത്തിൽ നക്ഷത്രങ്ങൾ ഉതിർന്നു വീഴുന്നതിനെ കുറിച്ചാണ് എന്ന് അദ്ദേഹം വ്യാഖ്യാനിക്കുന്നുണ്ട്. വഇദൻ നുജൂമു ഖദറത്ത് സൂറത്തു തക്വീറിൽ നക്ഷത്രങ്ങൾ ഉതിർന്നു വീണാൽ എന്ന പ്രയോഗമുണ്ടല്ലോ. ഇനി വേറിട്ടൊരു വ്യാഖ്യാനവും ഇമാം റാസി രേഖപ്പെടുത്തുന്നു. അതിങ്ങനെയാണ്, വിശുദ്ധ ഖുർആനാകുന്ന നക്ഷത്രം ചെന്ന് പതിക്കുന്ന മനുഷ്യ ഹൃദയം. അത് വളരെ സുന്ദരമായൊരു വ്യാഖ്യാനമാണ്. ഖുർആനാകുന്ന നക്ഷത്രം മനുഷ്യ ഹൃദയത്തിലേക്ക് വന്ന് പതിക്കുന്നു, അതാണ് മവാഖിഉൻ നുജൂം എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നത് കാണാൻ കഴിയും. ഏതായാലും ഇങ്ങനെ സത്യം ചെയ്തുകൊണ്ട് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലേക്ക് കടക്കും. 76 ആയത്തില് എന്നിട്ട് പറയാണ് വഇന്നഹു ലഖസമുൽ ലൗ തഅലമൂന അലീം. വഇന്നഹു, നിശ്ചയം ഇത്, ലഖസം, ഇതൊരു സത്യം ചെയ്യലാണ്. എങ്ങനെയുള്ള സത്യം ചെയ്യൽ? അലീം, അതിഗുരുതരമായ ഒരു സത്യം ചെയ്യലാണ്. ലൗ തഅലമൂൻ, നിങ്ങൾ ഇത് ഗ്രഹിക്കുന്നുവെങ്കിൽ, നിങ്ങൾ ഗ്രഹിക്കുകയാണെങ്കിൽ ഇത് ഗുരുതരമായ ഒരു സത്യം തന്നെ, ഇതൊരു മഹാസത്യം തന്നെ, ഇത് ഒരു മഹാശപഥം തന്നെ നിങ്ങൾ അറിയുന്നുവെങ്കിൽ എന്നൊക്കെ ഇതിന് നമുക്ക് അർത്ഥം പറയാം. കഴിഞ്ഞ സൂക്തത്തിലെ ആ സത്യം ചെയ്യലിന്റെ ഗൗരവം ഒന്നുകൂടി അള്ളാഹു ഓർമ്മപ്പെടുത്താൻ ഇവിടെ, നിങ്ങൾ അറിഞ്ഞിരുന്നെങ്കിൽ ഈ ഖുർആനിനെ നിങ്ങൾ മഹത്വപ്പെടുത്തുക തന്നെ ചെയ്യും എന്നാണ് ഉദ്ദേശം. വഇന്നഹു ലഖസമുൽ ലൗ തഅലമൂന അദീം. വഇന്നഹു ലഖസമുൻ അദീമുൻ, അങ്ങനെയാണ് പരസ്പര ബന്ധം. ഇത് അതിമഹത്തരമായ, അതിഗുരുതരമായ, ഗൗരവതരമായ ഒരു സത്യം ചെയ്യലാണ്. ലൗ തഅലമൂൻ, നിങ്ങൾ ഇതിനെക്കുറിച്ച് അറിഞ്ഞിരുന്നെങ്കിൽ. എന്നിട്ട് ഈ സത്യം ചെയ്യലിനെ ഖുർആനിലേക്ക് ചേർക്കുകയാണ് 77 ആയത്തില്. ഇന്നഹൂല ഖുർആനും കരീം, നിശ്ചയം ഇത് മഹത്തരമായ ആദരണീയമായ ഖുർആൻ തന്നെയാണ്. ആര് തന്നെ തള്ളിപ്പറഞ്ഞാലും ഖുർആൻ ദൈവികമല്ല, ഖുർആൻ പൈശാചിക വചനമാണ്, അതല്ലെങ്കിൽ ജ്യോത്സ്യന്റെ ജൽപ്പനങ്ങളാണ്, കവിയുടെ ഭാവനയാണ്, ഇങ്ങനെ ആരെന്ത് പറഞ്ഞാലും ഒരു യാഥാർത്ഥ്യമുണ്ട്, ഇന്നഹൂല ഖുർആനും കരീം. ഖുർആനെ അവതരിപ്പിച്ച അള്ളാഹു തന്നെയാണ് ആധികാരികമായിട്ട് ഇത് പറയുന്നത്, അവനാണല്ലോ പറയേണ്ടത്. ഖുർആനിൽ ഒരിടത്ത് മാത്രമാണ് ഖുർആനും കരീം എന്ന പ്രയോഗം വന്നത്. അധിക ഖുർആനിന്റെയും ആമുഖത്തിൽ ഖുർആനിന്റെ പേര് എഴുതിയിരിക്കുന്നത് ഖുർആനും കരീം എന്നായിരിക്കും. അത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടാവും, ഖുർആനിന്റെ ഒരു വിശേഷണമാണ് കരീം എന്നത്, ആദരണീയം അല്ലെങ്കിൽ മഹത്തരം. പിന്നെ അൽ ഖുർആനുൽ മജീദ്, അൽ ഖുർആനുൽ ഹക്കീം, ഇങ്ങനെയൊക്കെ ഖുർആനിൽ പ്രയോഗങ്ങൾ വന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. ഖുർആനില് ഖുർആൻ എന്ന പദം എത്ര തവണ വന്നിട്ടുണ്ട്? 70 തവണയാണ് ഖുർആൻ എന്ന പദം ഖുർ
ഖുർആനിൽ ആവർത്തിച്ചതായിട്ട് കാണാൻ സാധിക്കും. കരീം എന്ന വാക്ക് നേരത്തെ ഈ സൂറയിൽ തന്നെ 44-ാമത്തെ ആയത്തിൽ വന്നിരുന്നു, ലാ ബാരിദിം വലാ കരീം എന്ന്. എന്നിട്ട് വീണ്ടും പറയാണ്, ഈ ഗ്രന്ഥം ഫീ കിതാബി മഖ്നൂൻ, സുരക്ഷിത ഗ്രന്ഥത്തിലാണ് രേഖപ്പെട്ടിരിക്കുന്നത്. ഈ ഖുർആൻ സുരക്ഷിത ഗ്രന്ഥത്തിലാണ് രേഖപ്പെട്ടിരിക്കുന്നത് എന്ന് പറയുന്നു. ഫീ കിതാബിൻ, ഇത് ഒരു ഗ്രന്ഥത്തിലാണ്. മഖ്നൂൻ, സുരക്ഷിതം എന്ന് അർത്ഥം പറയാം. മഖ്നൂൻ എന്ന പദം കന്ന യക്കുന്നു എന്ന ക്രിയയുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്നു. കന്ന എന്ന് പറഞ്ഞാൽ മറച്ചു വെച്ചു, ഒളിച്ചു വെച്ചു എന്നൊക്കെയാണ് അർത്ഥം. നമ്മൾ പൊതുവെ എന്താണ് ഒളിച്ചു വെക്കുക? ഏറ്റവും അമൂല്യമായത്, വില കൂടിയതാണല്ലോ, പ്രത്യേകമായിട്ട് എടുത്ത് അല്ലെ അലമാരയുടെ അകത്ത് പിന്നെയും ഒരു പെട്ടിയിലൊക്കെ പൊതിഞ്ഞ് ഭദ്രമായിട്ട് വെക്കുക, അമൂല്യമായതാണ്, സുരക്ഷിതമായിട്ട് സൂക്ഷിച്ചു വെക്കുക. ആ നിലയ്ക്കാണ് അല്ലാഹു തആല ഖുർആനെ കുറിച്ച് പറയുന്നത്, ഫീ കിതാബിൻ മഖ്നൂൻ, ഇത് സുരക്ഷിതമായ ഗ്രന്ഥത്തിലാണ് ഭദ്രമായി സൂക്ഷിച്ചിരിക്കുന്നത് എന്ന് പറയുന്നു. മഖ്നൂൻ എന്ന പദം ഖുർആനില് എത്ര തവണയുണ്ട്? 4 തവണ ആവർത്തിച്ചതായിട്ട് കാണാം. അതിൽ 2 എണ്ണം സൂറത്തുൽ വാഖിയയിൽ തന്നെയാണ്. നമ്മൾ നേരത്തെ 23-ൽ പഠിച്ചല്ലേ, കഅംസാലിൽ ലുഇൽ മഖ്നൂൻ, സ്വർഗീയ സുന്ദരിമാരെ കുറിച്ച് അവർ മറച്ചുവെക്കപ്പെട്ട മുത്തുകൾ പോലെയാണ് എന്ന് പഠിച്ചു. പിന്നെ ഇവിടെയാണ് ഫീ കിതാബി മഖ്നൂൻ. പിന്നെ വരുന്നത് സൂറത്തു സാഫാത്ത് 49-ൽ ബീദും മഖ്നൂൻ, സ്വർഗീയ സുന്ദരിമാരെ കുറിച്ചാണ്. 24 സൂറത്തു തൂർ 24-ല് ലുഉം മഖ്നൂൻ എന്നുണ്ട്. ഇവയിൽ 3 എണ്ണം സ്വർഗീയ സുന്ദരിമാരെ കുറിച്ചും 1 തവണ ഇവിടെ കിതാബ് മഖ്നൂൻ, ഫീ കിതാബി മഖ്നൂൻ എന്ന് വേദഗ്രന്ഥത്തെ കുറിച്ചും പറഞ്ഞതായിട്ട് കാണാൻ കഴിയും. അപ്പൊ സൗന്ദര്യം വിലമതിക്കേണ്ടതാണ്, അതുകൊണ്ടാണ് അത് ഒളിച്ചു വെക്കേണ്ടതാണെന്ന് പറയുന്നത്. ഇസ്ലാമിന്റെ സവിശേഷമായ സ്ത്രീകളുടെ വസ്ത്രധാരണ രീതി കൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ അങ്ങനെ അങ്ങാടിയിൽ പ്രദർശിപ്പിക്കപ്പെടേണ്ടവരല്ല, അവരുടെ സൗന്ദര്യത്തിന് ഏറെ മഹത്വമുണ്ട്, വിലയുണ്ട് എന്നാണ് അല്ലാഹു തആല അതിലൂടെ പഠിപ്പിക്കുന്നത്. നമ്മളൊരു കടയിലേക്ക് കയറി ചെല്ലുമ്പോ കപ്പയുണ്ടല്ലോ, കപ്പ അത് പുറത്തു തന്നെ ഇങ്ങനെ ഇട്ടിരിക്കുന്നത് കാണാം, കാരണം അതിന് അത്രേ വിലയുള്ളൂ. അതേസമയം സ്വർണമാണെങ്കിലോ, ജ്വല്ലറിക്കകത്തേക്ക് കയറണമെങ്കിൽ അവിടെ ക്യാമറ ഉണ്ടാവും, സെക്യൂരിറ്റി ഉണ്ടാവും, ഡോർ ഉണ്ടാവും. അകത്ത് കയറിയാൽ പിന്നെയും സ്വർണം എടുത്തു തരുന്നത് വളരെ ഭദ്രമായിട്ട് സൂക്ഷിച്ചു വെച്ച അലമാരകളിൽ നിന്നായിരിക്കും, കാരണം അത് അമൂല്യമാണ്. ഇതേപോലെ അല്ലാഹു തആല ഖുർആനെ കുറിച്ച് പറയാണ്, ഫീ കിതാബിൻ മഖ്നൂൻ, ഇത് സുരക്ഷിതമായി സൂക്ഷിക്കപ്പെട്ട ഗ്രന്ഥത്തിലാണുള്ളത്. അപ്പൊ എന്താണ് കിതാബും മഖ്നൂൻ എന്ന ചോദ്യമുണ്ട്. അതിന് ഖുർആൻ വ്യാഖ്യാതാക്കൾ നൽകുന്ന മറുപടി, ലൗഹും മഹ്ഫൂളാണ് കിതാബും മഖ്നൂൻ എന്നാണ്. ബൽ ഹുവ ഖുർആനും മജീദ് ഫീ ലൗഹിൻ മഹ്ഫൂൽ എന്നുണ്ടല്ലോ സൂറത്തുൽ ബുറൂജിലെ അവസാന സൂക്തങ്ങൾ 21-22 ആയത്തുകളിൽ നമ്മൾ അങ്ങനെ പാരായണം ചെയ്യുന്നുണ്ട്. ലൗഹുൽ മഹ്ഫൂളാണ് ഉദ്ദേശിക്കുന്നത്. ലൗഹുൽ മഹ്ഫൂളിന്റെ വിശേഷണമാണ് കിതാബ് മഖ്നൂൻ എന്ന് പറയാം. ആർക്കും തൊടാൻ സാധിക്കാത്ത, പ്രാപിക്കാൻ കഴിയാത്ത സുരക്ഷിതമായ ഒരു പ്രമാണമാണ് ലൗഹുൽ മഹ്ഫൂൽ. അള്ളാഹുവിന്റെ വിജ്ഞാന ഭണ്ഡാരം എന്ന് പറയാം. അതെങ്ങനെയാണ് എന്ന് നമുക്കറിയില്ല. അത് മുത്തശാബിഹായ അഥവാ നമ്മുടെ ബുദ്ധിക്ക് ഉൾക്കൊള്ളാൻ പ്രയാസമുള്ള അർത്ഥത്തിലുള്ള ഒരു പ്രയോഗമാണ്. ഏതായാലും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് വിശുദ്ധ ഖുർആൻ അവതരിച്ച് കിട്ടുന്നതിന് മുമ്പ് ഈ ഖുർആൻ എവിടെയായിരുന്നു? അതാണ് ലൗഹുൽ മഹ്ഫൂൽ എന്ന സുരക്ഷിത ഫലകം, അവിടെയാണ് ഖുർആൻ സ്ഥിതി ചെയ്തിരുന്നത്. ആർക്കും അതിനെ സ്പർശിക്കാൻ കഴിയില്ല. ഇവിടെ ഇങ്ങനെ പറയുന്നതിന്റെ ഉദ്ദേശം, വിശുദ്ധ ഖുർആനിൽ ഭേദഗതി വരുത്താൻ, മാറ്റത്തിരുത്തൽ വരുത്താൻ, കൂട്ടാനും കുറയ്ക്കാനും ആർക്കും ഒരു വിധത്തിലും സാധ്യമല്ല എന്ന് ഉറപ്പിച്ചു പറയാനാണ്. കാരണം അത്രയും ഭദ്രമായ ലിഖിതമാണിത്, ഇത് സുസ്ഥിരമാണ്. അന്ത്യനാൾ വരേക്ക് വേണ്ടി അള്ളാഹു അവതരിപ്പിച്ചതാണ്. ഇത് മാറ്റം വരുത്താൻ സാധ്യമല്ല. ഇതിൽ ഉള്ള കാര്യങ്ങളെല്ലാം സംഭവിക്കാനുള്ളത് തന്നെയാണ്. ലോകം മുഴുവൻ ഒന്നിച്ച് ശ്രമിച്ചാലും ഭേദഗതി സാധ്യമല്ല. ഈ ഖുർആനിക വചനങ്ങളുടെ പരസ്പര ബന്ധം എല്ലാം ഇന്റർലോക്ക്ഡ് ആണ് എന്ന് പറയില്ലേ, ഭാഷാ ശാസ്ത്രം അനുസരിച്ചുള്ള ഭദ്രത എല്ലാം ഒന്നിനൊന്ന് ഭദ്രമായ രൂപത്തിൽ ഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെയാണ് ഇത്രയും കാലം പരിശ്രമിച്ചിട്ടും ആർക്കും അതിൽ ഭേദഗതി വരുത്താൻ കഴിയാത്തത്. മാത്രമല്ല
ലക്ഷക്കണക്കായ ഹാഫിളുകളുടെ ഹൃദയങ്ങളിൽ വിശുദ്ധ ഖുർആൻ സൂക്ഷിക്കപ്പെട്ടിരിക്കുന്നു എന്നുകൂടി അവിടെ നാം മനസ്സിലാക്കും. അതോടൊപ്പം അള്ളാഹു ചേർത്ത് പറയാണ് ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, 79-ാമത്തെ സൂക്തമാണ്. വിശുദ്ധന്മാർക്കല്ലാതെ ആർക്കും ഈ ഖുർആനിനെ സ്പർശിക്കാനാവില്ല, അല്ലെങ്കിൽ പരിശുദ്ധരല്ലാതെ അത് സ്പർശിക്കുകയില്ല, സ്പർശിക്കാനാവില്ല, സ്പർശിക്കുകയില്ല എന്നാണ് അതിന്റെ സാധാരണഗതിയിലുള്ള അർത്ഥം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, മസ്സ യമസ്സു സ്പർശിച്ചു എന്നാണ്, തൊട്ടു എന്ന് തന്നെയാണ് അർത്ഥം. ലാ യമസ്സു സ്പർശിക്കുകയില്ല, ഹു അതിനെ അഥവാ ഈ ഖുർആനിനെ, ഇല്ലൽ മുതഹറൂൻ വിശുദ്ധരല്ലാതെ, തഹറ ശുദ്ധീകരിച്ചു എന്നാണ് അർത്ഥം, യുതഹിറു ശുദ്ധീകരിക്കുന്നു. മുതഹിർ ശുദ്ധീകരിക്കുന്നവനാണ്, മുതഹർ എന്ന് പറയുമ്പോൾ ശുദ്ധി ചെയ്യപ്പെട്ടവൻ അഥവാ വിശുദ്ധൻ എന്നാണ് ഉദ്ദേശിക്കുന്നത്. വിശദമായ ഒരു ചർച്ച അർഹിക്കുന്ന ആയത്താണ് ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. ഇവിടെ സ്പർശിക്കുക എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇവിടെ പറയുന്ന വിശുദ്ധൻ ആരാണ്? ഖുർആൻ സ്പർശിക്കുന്നതിന്റെ കർമ്മശാസ്ത്ര വിധി എന്താണ്? ശുദ്ധിയുള്ളവരാണ് സ്പർശിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ ഉദ്ദേശം എന്താണ്? മനുഷ്യരാശിക്കായി അള്ളാഹു അവതരിപ്പിച്ച ഈ ഖുർആൻ മനുഷ്യർക്ക് അപ്രാപ്യമാണോ, തൊടാൻ കഴിയില്ലേ, എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന നിലക്കുള്ള ചർച്ചകൾ ഏറെ പ്രസക്തമായിരിക്കും. ഈ ആയത്തിന്റെ പശ്ചാത്തലം നാം പ്രത്യേകിച്ച് മനസ്സിലാക്കണം. നേരത്തെ സൂചിപ്പിച്ചതുപോലെ നാം ഈ ഇന്നത്തെ ക്ലാസ് തുടങ്ങിയത് മുതൽക്ക് ഖുർആനിന്റെ ആധികാരികത, അതിന്റെ ദൈവികതയെ കുറിച്ചാണ് പറഞ്ഞു വരുന്നത്. അപ്പൊ ഈ ആയത്തുകളുടെ പശ്ചാത്തലം എന്താണ്? സത്യനിഷേധികൾ ഖുർആനിന് നേരെ ഉന്നയിച്ച ആരോപണങ്ങൾക്കുള്ള മറുപടിയാണ്. ഖുർആൻ മനുഷ്യനിർമ്മിതമാണ്, കവിതയാണ്, ജ്യോത്സ്യമാണ് എന്നൊക്കെയുള്ള അവരുടെ വാദങ്ങൾക്കുള്ള മറുപടിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ജ്യോത്സ്യനാണ്, ഈ വചനങ്ങൾ അദ്ദേഹത്തിന് നൽകുന്നത് ജിന്നും ചെകുത്താനുമാണ് എന്നൊക്കെ അവർ ആരോപണം ഉന്നയിച്ചിരുന്നു. ഖുർആൻ പലയിടങ്ങളിലും അവരുടെ വാദങ്ങൾക്ക് മറുപടി പറഞ്ഞിട്ടുണ്ട്. വമാ തനസ്സലത് ബിഹി ശയാത്തീൻ വമാ യംബഗി ലഹും വമാ യസ്തതിഊൻ ഇന്നഹും അനി സംഇ ലമഅസൂലൂൻ, ഇങ്ങനെ സൂറത്ത് ശുഅറ 210-212 വരെയുള്ള ആയത്തുകളിൽ വന്നത് കാണാം. ഇത് ചെകുത്താന്മാർ അവതരിപ്പിച്ചതല്ല, അവർക്കതിന്റെ ആവശ്യമില്ല, അവർക്കത് സാധ്യവുമല്ല. അത് കേൾക്കുന്നതിൽ നിന്ന് പോലും ചെകുത്താന്മാർ അകറ്റി നിർത്തപ്പെട്ടിരിക്കുന്നു. ഇങ്ങനെ അല്ലാഹു തആല അവിടെ മറുപടി പറയുന്നു, അവർ അകറ്റി നിർത്തപ്പെട്ടവരാണ്, അവർക്ക് ഖുർആനിലേക്ക് എത്തിച്ചേരാൻ തന്നെ സാധ്യമല്ല. ഈ ആശയത്തിന്റെ മറുവശമാണ് ഇവിടെ അല്ലാഹു തആല അവതരിപ്പിക്കുന്നത്. എന്താണ്? ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ, പിശാചുക്കൾക്ക് ഖുർആനിലേക്ക് എത്താൻ പോലും സാധ്യമല്ല, അതിനാൽ ഈ ഖുർആനിനെ സ്പർശിക്കുന്നത് വിശുദ്ധർ മാത്രമായിരിക്കും എന്നാണ് മനസ്സിലാക്കാൻ കഴിയും. ചെകുത്താന്മാർ കൈകടത്തുന്നതിരിക്കട്ടെ, ഈ ഖുർആനിലേക്ക് അവർക്കൊരു വിധത്തിലും എത്തിച്ചേരാൻ കഴിയില്ല. ലൗഹുൽ മഹ്ഫൂദിൽ നിന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്ക് അവതരിക്കുന്ന വേളയിൽ വിശുദ്ധരായ മലക്കുകൾക്കല്ലാതെ മറ്റാർക്കും അതിന്റെ സമീപത്ത് പോലും എത്താൻ സാധ്യമല്ല എന്നാണ് ഉദ്ദേശം. ലാ യമസ്സുഹു ഇല്ലൽ മുതഹറൂൻ. അപ്പൊ അൽ മുതഹറൂൻ ആരാണ്? അൽ മലായിക്ക, മലക്കുകളാണ് അൽ മുതഹറൂൻ എന്ന് ഖുർആൻ വ്യാഖ്യാതാക്കൾ ഏകകണ്ഠമായി തന്നെ സ്ഥിരീകരിക്കുന്നുണ്ട്. ചിലർ അതിൽ പ്രവാചകന്മാരും ഉൾപ്പെടും എന്ന് ചേർത്ത് പറയുന്നുണ്ട്. വേദഗ്രന്ഥം ആദ്യമായിട്ട് ഏറ്റുവാങ്ങുന്നത്, അതിന്റെ അഭിസംബോധിതരാവുന്നത് പ്രവാചകന്മാരാണല്ലോ, ആ നിലയ്ക്ക് അവരെയും ചേർത്ത് പറഞ്ഞവരുണ്ട്. ഏതായാലും പാപചിന്തയില്ലാത്ത, കൽപ്പിക്കപ്പെടുന്നതെന്തും നടപ്പിലാക്കുന്ന, അത് ചെയ്യാൻ മാത്രം ശേഷിയുള്ള അള്ളാഹുവിന്റെ സന്നദ്ധ സൈന്യമാണല്ലോ മലക്കുകൾ. ബി ഐദി സഫറ കിറാമിം ബററ, വേദം എഴുതി സൂക്ഷിക്കുന്നത് അള്ളാഹുവിന്റെ വിശുദ്ധരായ മാന്യരായ മലക്കുകളാണ് എന്ന് സൂറ അബസയിൽ വന്നത് നമുക്ക് കാണാം. ഏതായാലും ഇവിടെ അൽ മുതഹറൂൻ അൽ മലായിക്കയാണ്, മലക്കുകളാണ് എന്ന് മഹാന്മാരായ സ്വഹാബിമാരും ഖുർആൻ വ്യാഖ്യാതാക്കൾ ചേർത്ത് പറയുന്നുണ്ട്. അനസ് ഇബ്നു മാലിക് റളിയല്ലാഹു അൻഹു, ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു, സയ്യിദ് ഇബ്നു ജുബൈർ റളിയല്ലാഹു അൻഹു, ഇങ്ങനെ തുടങ്ങിയിട്ടുള്ള മഹത്തുക്കളൊക്കെയും മലക്കുകളാണ് ഇവിടെ ഉദ്ദേശം എന്ന് പ്രത്യേകമായിട്ട് പറയുന്നുണ്ട്.
അതേ സമയത്ത് ചില വ്യാഖ്യാന ഭേദങ്ങൾ ഇതിനുണ്ട് എന്നും നാം മനസ്സിലാക്കണം. ലാ യമസ്സുഹു, ഇതിനെ സ്പർശിക്കുകയില്ല, സ്പർശിക്കാൻ സാധ്യമല്ല എന്ന അർത്ഥത്തിനപ്പുറത്ത് വേറെ ശൈലിയിലും ചില ഖുർആൻ വ്യാഖ്യാതാക്കൾ അർത്ഥം കൽപ്പിച്ചിട്ടുണ്ട്. അതിനെ സ്പർശിക്കാനാവില്ല, സ്പർശിക്കുകയില്ല എന്നതും അപ്പുറത്ത് ചില വ്യാഖ്യാതാക്കൾ ലാ എന്നതിനെ നിരോധം എന്ന രൂപത്തിൽ പ്രയോഗിച്ചു. എന്ന് പറഞ്ഞാൽ ശുദ്ധിയില്ലാത്തവർ ഖുർആനിനെ സ്പർശിക്കരുത്, നിരോധിക്കാണ്, സ്പർശിക്കാൻ പാടില്ല എന്ന രൂപത്തിൽ വ്യാഖ്യാനിച്ചിട്ടുണ്ട്. അങ്ങനെ വരുമ്പോഴാണ് വുളു ഉണ്ടെങ്കിലേ സ്പർശിക്കാൻ പറ്റുള്ളൂ എന്ന രൂപത്തിലുള്ള ചർച്ചകളിലേക്ക് പോകുന്നത്. മറ്റു ചിലര് ശുദ്ധിയുള്ളവരല്ലാതെ ആരും അതിനെ സ്പർശിക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് ഇതിൽ നിരോധം അടങ്ങിയിട്ടുണ്ട് എന്ന് വ്യാഖ്യാനിക്കുന്നു. അങ്ങനെ ഉണ്ടല്ലോ ചില കാര്യങ്ങൾ പറയുമ്പോൾ, ഉദാഹരണത്തിന് ഒരു ഹദീസ്, അൽ മുസ്ലിം അഹുൽ മുസ്ലിം, വിശ്വാസി വിശ്വാസിയുടെ, മുസ്ലിം മുസ്ലിമിന്റെ സഹോദരനാണ്, ലാ യളിമുഹു, ആ വിശ്വാസി മറ്റൊരു വിശ്വാസിയെ അക്രമിക്കുകയില്ല, അക്രമിക്കുന്നില്ല എന്ന് പറഞ്ഞാൽ അക്രമിക്കുന്നില്ല എന്ന് മാത്രമല്ല അക്രമിക്കാൻ പാടില്ല എന്ന് കൂടി ആശയമുണ്ട്. ആ ശൈലിയിൽ ഇവിടെയുള്ള ലാ എന്ന പദത്തെ വ്യാഖ്യാനിച്ചവരുണ്ട്. ഈ വ്യാഖ്യാനങ്ങള് ഈ സൂക്തങ്ങളുടെ പശ്ചാത്തലവുമായിട്ട് യോജിക്കുന്നില്ല എന്നതാണ് പ്രശ്നം. അങ്ങനെ വ്യാഖ്യാനിക്കുന്നതിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ വിഷയം ഒരു കർമ്മശാസ്ത്ര പ്രശ്നമല്ലല്ലോ. ഖുർആൻ തൊടുമ്പോൾ വുളു വേണ്ടതുണ്ടോ എന്നതല്ല ഇവിടെ അടിസ്ഥാന ചർച്ച എന്നുള്ളതാണ്. തഫ്ഹീമുൽ ഖുർആനിന്റെ കർത്താവ് സയ്യിദ് മൗദൂദി ഈ നിലയ്ക്ക് ഇതിനെ വിശദീകരിക്കുന്നതാണ്. അപ്പൊ പശ്ചാത്തലത്തിൽ നിന്ന് മാറ്റി നിർത്തിയിട്ട് ഇങ്ങനെയും ഒരാശയം നമുക്ക് കണ്ടെത്താം, അഥവാ ഖുർആൻ ദൈവികമാണ്, അതിന്റെ ആധികാരികതയാണ് ഇവിടെ പറയുന്നത്, വിമർശകർക്ക് മുമ്പിൽ അതിനെക്കുറിച്ച് ബോധ്യപ്പെടുത്തുകയാണ്. അതേസമയത്ത് ഇങ്ങനെയും ഒരു ആശയം ഉണ്ട് എന്ന രൂപത്തിൽ പറയാം, അള്ളാഹുവിങ്കിൽ ഈ വേദം വിശുദ്ധരായ മലക്കുകൾക്ക് മാത്രമേ സ്പർശിക്കാൻ സാധിച്ചിട്ടുള്ളൂ, അതിനാൽ വിശ്വാസികൾ ഈ ഗ്രന്ഥം സ്പർശിക്കുമ്പോൾ ശുദ്ധിയോടുകൂടിയാണ് സ്പർശിക്കേണ്ടത്, ശുദ്ധിയില്ലാതെ സ്പർശിക്കുന്നത് ഉത്തമമല്ല എന്ന രൂപത്തിൽ അതോട് ചേർത്ത് ഒരു പ്രേരണ നൽകാം, ഒരു അദബ് ഖുർആനിലുള്ള മര്യാദ എന്ന നിലയ്ക്ക് ചേർത്ത് വെക്കാവുന്നതാണ്. ചില ഹദീസുകൾ ഇതുമായി ബന്ധപ്പെട്ട് നാം മനസ്സിലാക്കേണ്ടത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം യമനിലെ നേതാക്കൾക്ക് അയച്ച ഒരു കത്ത്, ആ കത്തില് ലാ യമസ്സുൽ ഖുർആന ഇല്ലാ ത്വാഹിറുൻ എന്നുണ്ട്, ശുദ്ധിയുള്ളവനല്ലാതെ ഖുർആൻ തൊടാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന് അർത്ഥം കൽപ്പിക്കുന്നത്. അങ്ങനെ സ്പർശിക്കേണ്ടതുള്ളൂ എന്ന ഉദ്ദേശം. അതുപോലെ ഇമാം തിർമിദി, നസാഇ, അബുദാവൂദ് തുടങ്ങിയവർ ഉദ്ധരിക്കുന്ന ഒരു ഹദീസില് ഖുർആൻ പാരായണം ചെയ്യുന്നതിൽ നിന്ന് വലിയ അശുദ്ധി അഥവാ ജനാബത്ത് അല്ലാതെ മറ്റൊന്നും നബിയെ തടഞ്ഞിരുന്നില്ല എന്നുണ്ട്. ജനാബത്ത് ഉണ്ടെങ്കിൽ നബി ഖുർആൻ ഓതൂല, മറ്റൊന്നും നബിയെ തടഞ്ഞിരുന്നില്ല എന്ന് പറഞ്ഞാൽ ഒതു ഇല്ലാതെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഖുർആൻ പാരായണം ചെയ്തിരുന്നു എന്നാണ് അതിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്നാൽ ഖുർആൻ സ്പർശിച്ചിരുന്നോ ഇല്ലയോ എന്ന ചോദ്യം അപ്പോഴുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്ത് ഖുർആൻ നമ്മുടേതുപോലെ മുസ്ഹഫായിട്ട് ചട്ടകൾക്കകത്തുള്ള ഖുർആൻ ഒന്നും ഉണ്ടായിരുന്നോ? ഇല്ലല്ലോ, എല്ലിലും കല്ലിലും ചുമരിലും തുണിയിലും ഒക്കെ ആയിട്ടാണ് അന്ന് ഖുർആൻ രേഖപ്പെട്ടിരുന്നത് എന്നതും നമുക്കറിയാം. മറ്റൊന്ന്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹുവിൽ നിന്ന് ഇമാം തിർമിദി ഉദ്ധരിക്കുന്ന ഒരു സംഭവമാണ്, ലാ തഖ്റ അൽ ഹായിം വൽ ജുനുബ് ഷൈഅൻ മിനൽ ഖുർആൻ, വലിയ അശുദ്ധി ഉള്ളവരും ആർത്തവക്കാരും ഖുർആനിൽ നിന്ന് യാതൊന്നും പാരായണം ചെയ്യരുത് എന്ന ഹദീസാണ്. ഒന്നും പാരായണം ചെയ്യരുത് എന്ന് പറയുമ്പോഴും മനസ്സിലൂടെ കടത്തിവിടാമോ എന്ന ചോദ്യമുണ്ട്. അങ്ങനെ കടത്തിവിടാവുന്നതാണ് എന്ന് നമുക്ക് മനസ്സിലാക്കാം, പിന്നീട് അതുമായി ബന്ധപ്പെട്ട ചർച്ച വരുന്നുണ്ട്. ഇമാം ബുഖാരിയുടെ മറ്റൊരു നിവേദനം, റോമിലെ സീസർ ആയിരുന്ന ഹെർക്കുലിസിന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അയച്ച ഒരു കത്തില് ഒരു ഖുർആൻ വചനം ഉണ്ടായിരുന്നു. എന്താണ്? ഖുൽ യാ അഹ്ലൽ കിതാബ് തആലൂ ഇലാ കലിമത്തിൻ സവാഇൻ ബൈനനാ വ ബൈനക്കും, സൂറ ആല ഇമ്രാൻ 64-ാമത്തെ ആയത്താണ്. വേദക്കാരെ സത്യത്തിലേക്ക് ക്ഷണിച്ചുകൊണ്ടുള്ള ഒരു വചനമാണത്. അപ്പൊ അങ്ങനെ വിശ്വാസി അല്ലാത്ത ഒരാൾക്ക് കത്തയക്കുമ്പോൾ അതിൽ ഖുർആൻ വചനമുണ്ട്, അദ്ദേഹം അത് സ്പർശിക്കില്ലേ എന്നൊരു വിഷയമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അങ്ങനെ ഒരാൾക്ക് സ്പർശിക്കാമോ?
നബി എന്തുകൊണ്ട് അങ്ങനെ ഒരു കത്തയച്ചു എന്ന ചോദ്യമുണ്ട്. വുളു ഇല്ലാതെ ഖുർആൻ പാരായണം ചെയ്യാൻ പാടുണ്ടോ ഇല്ലയോ എന്ന വിഷയത്തില് സ്വഹാബത്തിനും താബിഈങ്ങൾക്കുമൊക്കെ വ്യത്യസ്തമായ നിലപാടുകൾ കാണാം. വുളു ഇല്ലാതെ തൊടുന്നത് അനുവദനീയമല്ല എന്ന അഭിപ്രായം സൽമാനുൽ ഫാരിസി, സഅദ് ബിൻ അബി വഖാസ്, ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹും ഇവർക്കൊക്കെ ഉണ്ടായിരുന്നു. വുളു ഇല്ലാതെ തൊടുന്നത് അനുവദനീയമല്ലാന്ന്. എന്നാൽ അത് കറാഹത്താണ്, അനഭിലഷണീയമാണ് എന്നാണ് പിൽക്കാലക്കാരായ ഹസനുൽ ബസരി, ഇബ്രാഹിം ഉന്നഹായി റഹിമഹുമുല്ല തുടങ്ങിയവര് അഭിപ്രായപ്പെട്ടിരിക്കുന്നത്. ഏതായാലും ഖുർആൻ സ്പർശിക്കാതെ നോക്കി ഓതുക, ഖുർആൻ തൊടാതെ ദൂരെ നിന്ന് നോക്കി ഓതുക അല്ലെങ്കിൽ ഓർമ്മിച്ചെടുത്ത് ഓതുക, ഇത് വുളു ഇല്ലാതെയും അനുവദനീയമാണ് എന്നാണ് ഒരു വീക്ഷണം, ഇവരുടെയൊക്കെ വീക്ഷണം, മുകളിൽ പറഞ്ഞവരുടെ വീക്ഷണങ്ങൾ. ഇബ്നു ഖുദാമ എന്ന പണ്ഡിതൻ തന്റെ അൽ മുഗ്നിയിൽ ഈ കാര്യം രേഖപ്പെടുത്തിയതായിട്ട് കാണാൻ കഴിയും. മറ്റൊന്ന്, വലിയ അശുദ്ധി, ആർത്തവം, അതുപോലെ പ്രസവ രക്തം ഉള്ളവർക്ക് ഖുർആൻ പാരായണം ചെയ്യാമോ? അത് കറാഹത്താണ് എന്ന് ഉമർ റളിയല്ലാഹു അൻഹു, അലി റളിയല്ലാഹു അൻഹു, ഹസനുൽ ബസരി തുടങ്ങിയവര് രേഖപ്പെടുത്തിയിരിക്കുന്നു, കറാഹത്താണ് എന്ന രൂപത്തിൽ. അതേസമയത്ത് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ വീക്ഷണം, പതിവായി ഓതുന്ന ഭാഗങ്ങൾ ഓർമ്മയിൽ നിന്നെടുത്ത് ഇങ്ങനെയുള്ളവർക്കും ഓതാവുന്നതാണ്. പതിവായി ഓതുന്ന ഭാഗം ഓർമ്മയിൽ നിന്ന് എടുത്തുകൊണ്ട്, ഖുർആൻ തൊട്ടുകൊണ്ടല്ല, ഓർമ്മയിൽ നിന്ന് എടുത്ത് ഓതുന്നതിൽ തെറ്റില്ല എന്നാണ് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹുവിന്റെ അഭിപ്രായം. സയ്യിദ് ഇബ്നു ജുബൈർ, സയ്യിദ് ഇബ്നുൽ മുസയ്യിബ് എന്നിവരോട് ഈ വിഷയത്തെക്കുറിച്ച് ചോദിച്ചപ്പോൾ അവർ പറയുന്ന മറുപടി എന്താണെന്നറിയാം? ഖുർആൻ അത് മനഃപ്പാഠമാക്കിയവരിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയല്ലേ, അവരുടെ ഹൃദയങ്ങളിൽ, അവരുടെ ഓർമ്മകളിൽ ആ ഖുർആൻ ഉണ്ടല്ലോ, പിന്നെ അത് ഉച്ചരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? സാധാരണ വനിതകളൊക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമാണ്, പീരിയഡ് ടൈമില് ഖുർആൻ മനസ്സിലുള്ളത് ഓതാമോ എന്ന് ചോദിക്കാറുണ്ട്. ഇബ്നു ഹസം റഹ്മഹുല്ല അൽ മുഹല്ലയിലും അതുപോലെ അൽ മുഗ്നിയിൽ ഇബ്നു ഖുദാമയും ഇത് ഇങ്ങനെ രേഖപ്പെടുത്തിയതായിട്ട്, ഈ സംഭവം രേഖപ്പെടുത്തിയിട്ടുണ്ട്. അഥവാ ഈ രണ്ട് മഹത്വക്കളുടെ മറുപടിയാണ്, ഖുർആൻ അത് മനഃപ്പാഠമാക്കിയവരിൽ സൂക്ഷിക്കപ്പെട്ടിരിക്കുകയല്ലേ, പിന്നെ അത് ഉച്ചരിക്കുന്നതിൽ എന്താണ് കുഴപ്പം? അപ്പൊ മനസ്സിലുള്ളത് ഓർത്തെടുത്ത് ഓതാം, ഉച്ചരിക്കാം എന്നാണ് അവരുടെ വീക്ഷണം. കർമ്മശാസ്ത്ര വിശകലനങ്ങൾ ഒന്നുകൂടി നമ്മൾ ഓരോ മദ്ഹബിന്റെയും വീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ കുറച്ചുകൂടി വ്യക്തത നമുക്ക് ലഭിക്കും. ഹനഫി മദ്ഹബ് അനുസരിച്ച് വുളു ഇല്ലാതെ നമസ്കാരം അനുവദനീയമല്ലല്ലോ, അതേപോലെ ഖുർആൻ സ്പർശിക്കുന്നതും അനുവദനീയമല്ല. ഖുർആൻ ഓതുന്നതല്ല, ഖുർആൻ സ്പർശിക്കുന്നതിനെ കുറിച്ചാണ് ഈ ആയത്ത് വ്യാഖ്യാനിക്കപ്പെട്ടിരിക്കുന്നത്. ഇങ്ങനെയാണ്, ലാ യമസുഹു ഇല്ലൽ മുത്തഹറുൻ, വിശുദ്ധരല്ലാതെ ഇതിനെ സ്പർശിക്കുന്നില്ല എന്നാണല്ലോ. അപ്പൊ ഖുർആൻ സ്പർശിക്കുന്നതിനെ കുറിച്ചല്ല, അതേസമയത്ത് ഖുർആൻ പാരായണം ചെയ്യുന്നത് അനുവദനീയമാണ്, എന്നാൽ സ്പർശിക്കണമെങ്കിൽ വുളു വേണം എന്നാണ് ഹനഫി മദ്ഹബിന്റെ വിധി. ഖുർആൻ പുറം ചട്ടകൾക്കകത്തോ പുറയിലോ ആണെങ്കിൽ തൊടാം, വുളു ഇല്ലാതെ തന്നെ ചട്ടയ്ക്കകത്താണെങ്കിൽ ആ ചട്ടയിൽ തൊടുന്നതിൽ തെറ്റില്ല എന്ന് ഹനഫി മദ്ഹബ്. ചിലർ അതും വിലക്കുന്നുണ്ട്, വ്യാഖ്യാന ഗ്രന്ഥങ്ങളും ഖുർആൻ എഴുതിയ വസ്തുക്കൾ പോലും തുടരരുത് എന്നും ഹനഫി മദ്ഹബിലെ ചില പണ്ഡിതന്മാർക്ക് അഭിപ്രായമുണ്ട്. എന്നാൽ വുളു ഇല്ലാതെ പാരായണം അനുവദനീയമാണ്, സ്പർശനമല്ല, പാരായണം, മനസ്സിലുള്ളത് അല്ലെങ്കിൽ ദൂരെ നിന്ന് നോക്കിയിട്ട് പാരായണം ചെയ്യാം. കുട്ടികളുടെ കാര്യത്തില് വുളു ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഖുർആൻ കയ്യിലെടുക്കാം എന്നാണ് ഹനഫി മദ്ഹബിന്റെ വീക്ഷണം. ഇതിലും വ്യത്യസ്ത അഭിപ്രായങ്ങൾ കാണാം. ഷാഫി മദ്ഹബില് ഇമാം നവവി തന്റെ അൽ മിൻഹാജ് എന്ന ഗ്രന്ഥത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട്, നമസ്കാരവും തവാഫും പോലെ വുളുവില്ലാതെ ഖുർആൻ സ്പർശിക്കൽ ഹറാമാണ്. നമസ്കാരത്തിലും തവാഫിലും വുളു നിർബന്ധമാണ്, വുളു ഇല്ലാതെ നിർവഹിച്ചാൽ സ്വീകാര്യമല്ല. ഇതേപോലെ ഖുർആൻ സ്പർശിക്ക, വുളു ഇല്ലാതെ ഖുർആൻ സ്പർശിക്കൽ ഹറാമാണ് എന്ന കടുത്ത നിലപാടാണ് ഷാഫി പണ്ഡിതന്മാർക്കുള്ളത്. ഖുർആന്റെ ചട്ടയിൽ തുടരുത്, ഉറയിലോ പെട്ടിയിലോ ആണെങ്കിൽ പോലും തുടരുത് എന്നാണ്. എന്നാൽ പഠിക്കാൻ പലകയിൽ എഴുതിയതില് സ്പർശിക്കാമോ? അതും സ്പർശിക്കരുത് എന്നാണ് അഭിപ്രായം. അതുകൊണ്ടൊക്കെ ആയിരിക്കും പഴയ കാലത്ത് ബോർഡിൽ എഴുതിയാൽ അതിന്റെ ചോക്കിന്റെ പൊടി താഴെ വീണാൽ അതിൽ പോലും ചവിട്ടരുത് എന്നൊക്കെയുള്ള അതിസൂക്ഷ്മത പണ്ഡിതന്മാർ വെച്ചു പുലർത്തിയത്. മറ്റു വസ്തുക്കളുടെ കൂട്ടത്തിൽ ഖുർആൻ ഉണ്ടെങ്കിൽ അവ തൊടുന്നതിൽ കുഴപ്പമില്ല.
കുട്ടികൾക്ക് വുളു ഇല്ലാതെ തൊടാം, മുതിർന്നവർക്ക് വുളു ഇല്ലെങ്കിൽ പിന്നെ ഖുർആനിന്റെ പേജുകൾ ഒരു വടിയെടുത്തിട്ടോ മറ്റോ മറിച്ച് വിട്ട് വായിക്കാവുന്നതാണ് എന്നൊക്കെയാണ് ഷാഫി മദ്ഹബിന്റെ വീക്ഷണം. മാലിക്കി മദ്ഹബ് കുറച്ചുകൂടി വിശാലമായ നിലപാട് സ്വീകരിക്കുന്നുണ്ട്. മുസ്ഹഫ് തൊടുന്നതിനുള്ള ഷർത്ത്, അതിന് നിബന്ധനയാണ് വുളു, അങ്ങനെയാണ് തൊടേണ്ടത്, അതാണ് അതിന്റെ മര്യാദ. പക്ഷെ ഖുർആൻ അധ്യാപകനും വിദ്യാർത്ഥിക്കും ഇതിൽ ഇളവുണ്ട്, അവർക്ക് വുളു നിർബന്ധമല്ല, ആവശ്യമല്ല. മാത്രമല്ല പഠിക്കാൻ വേണ്ടി ആർത്തവകാരികൾക്കും മുസ്ഹഫ് തൊടാം. ഇതാണ് മാലിക്കി മദ്ഹബിലെ വ്യത്യസ്ത വീക്ഷണം. പഠിക്കാൻ വേണ്ടിയിട്ട് ആർത്തവകാരികൾക്കും മുസ്ഹഫ് തൊടാം. കിതാബുൽ ഫിഖ് അല മദാഹിബിൽ അർബ, നാല് മദഹബുകളെയും ക്രോഡീകരിച്ചു കൊണ്ടുള്ള കർമ്മശാസ്ത്ര ഗ്രന്ഥത്തില് ഇത് രേഖപ്പെടുത്തിയത് കാണാം. ഖുർആൻ സ്പർശിക്കലും അത് രേഖപ്പെടുത്തലും സ്ത്രീകൾക്കത് അനുവദനീയമാണ്, പഠിക്കാനും പഠിപ്പിക്കാനും വേണ്ടിയിട്ട് മാത്രം അവർക്ക് അനുവദനീയമാണ്, അഥവാ ആർത്തവകാരികൾക്ക് അനുവദനീയമാണ് എന്ന് ഇമാം മാലിക്ക് രേഖപ്പെടുത്തുന്നു. ഇബ്നു ഖുദാമ അൽ മുഗനിയിൽ ഇമാം മാലിക്കിനെ ഉദ്ധരിച്ചുകൊണ്ട് പറയുന്നുണ്ട്, ജനാബത്തുള്ളപ്പോൾ ഖുർആൻ ഓതുന്നത് വിലക്കപ്പെട്ടിരിക്കുന്നു. എന്നാൽ ആർത്തവകാരികൾക്ക് ഖുർആൻ പാരായണം അനുവദനീയമാണ്. അതിന് അദ്ദേഹം പറയുന്ന കാരണം എന്താണെന്നറിയാം? ദീർഘകാലം നാം അവരെ ഖുർആൻ പാരായണത്തിൽ നിന്ന് വിലക്കിയാൽ അവർ അത് മറന്നു പോകാൻ ഇടയുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് വ്യത്യസ്തമായ ഒരു വീക്ഷണം ഇമാം മാലിക്ക് പ്രകടിപ്പിച്ചതായിട്ട് കാണാം. ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹിമഹുല്ലാഹിയുടെ ഹംബലി മദ്ഹബിന്റെ വീക്ഷണം എന്താണ്? ജനാബത്ത്, ആർത്തവം, പ്രസവരക്തം ഈ സാഹചര്യത്തിലുള്ളവർക്ക് പാരായണം അനുവദനീയമല്ല എന്നാണ്. എന്നാൽ ബിസ്മില്ലാ, അൽഹംദുലില്ലാ ഇങ്ങനെയൊക്കെ പറയാവുന്നതാണ്, അവ ഖുർആനിൽ ഉള്ളതാണെങ്കിലും പാരായണം എന്ന ഉദ്ദേശത്തിലല്ലെങ്കിൽ അങ്ങനെ പറയാം. വുളു ഇല്ലാതെ സ്പർശിക്കുന്നത് ഏതവസ്ഥയിലും അനുവദനീയമല്ല എന്നാണ് ഹംബലി മദ്ഹബ്. എന്നാൽ ഖുർആൻ ഉൾക്കൊണ്ട കത്ത് അല്ലെങ്കിൽ പുസ്തകം സ്പർശിക്കാം. ഒരു വസ്തുവിന്റെ മുകളില് ഖുർആൻ വെച്ചാൽ ആ വസ്തുവോടൊപ്പം സ്പർശിച്ച് ഉയർത്താൻ വുളു ആവശ്യമില്ല. തഫ്സീർ ഗ്രന്ഥങ്ങൾ തൊടാം. പിന്നെ മറ്റൊരു ഇളവ് പറയുന്നത് എന്താണ്? പെട്ടെന്ന് ഖുർആൻ തൊടേണ്ട ഒരു സാഹചര്യം വന്നാല് വുളു എടുക്കാൻ പോകേണ്ടതില്ല, തയമ്മും ചെയ്തിട്ട് അതിനെ തൊടാവുന്നതാണ് എന്ന അഭിപ്രായം പറഞ്ഞിരിക്കുന്നു. പിന്നെ കുട്ടികൾക്ക് പഠിക്കാനും വുളു വേണം എന്നാണ് ഹംബലി മദ്ഹബിന്റെ വീക്ഷണം. ഇങ്ങനെ വ്യത്യസ്തമായ അഭിപ്രായങ്ങളാണ്. ഇനി അങ്ങനെയുമല്ല, ഏതവസ്ഥയിലും ഖുർആൻ ഓതാം തൊടാം എന്നൊക്കെയുള്ള വീക്ഷണം ഇമാം ഇബ്നു ഹസം പ്രകടിപ്പിക്കുന്നുണ്ട്. കാരണം കർമ്മശാസ്ത്രകാരന്മാർ നിർദ്ദേശിച്ച നിബന്ധനകളിൽ ഒന്നുപോലും ഖുർആനിലൂടെയോ സുന്നത്തിലൂടെയോ സ്ഥിരപ്പെട്ടിട്ടുള്ളതല്ല എന്നാണ് അദ്ദേഹത്തിന്റെ അഭിപ്രായം. ഇതെല്ലാം കൂടി കേൾക്കുമ്പോൾ ആകപ്പാടെ ആശയക്കുഴപ്പാവും. അങ്ങനെ ആവേണ്ടതില്ല, മറിച്ച് ഈ ആയത്ത് ഈ വിഷയവുമായിട്ട് അല്ല നേർക്കു നേരെ ബന്ധപ്പെടുന്നത്, മറിച്ച് ഖുർആനിന്റെ ദൈവികത, ആധികാരികത വെളിപ്പെടുത്തുന്ന സൂക്തമാണ്. മലക്കുകൾ ഖുർആനിനെ സ്പർശിച്ചതിനെ കുറിച്ച്, മലക്കുകളെ സ്പർശിച്ചിട്ടുള്ളൂ മറ്റാരുടെ കൈകടത്തലുകളും സംഭവിച്ചിട്ടില്ല എന്ന് പറയാനാണ് ഈ ആയത്ത് വന്നിരിക്കുന്നത്. അതേസമയം വിശുദ്ധ ഖുർആനിനോടുള്ള അദബ് പ്രകടിപ്പിക്കുക എന്ന നിലയ്ക്ക് മുസ്ലിം സമൂഹം പൊതുവെ വുളു ഉണ്ടായിരിക്കുക എന്നത് നല്ല കാര്യമായിട്ട്, സുന്നത്തായ കാര്യമായിട്ട് തന്നെയാണ് കണ്ടുവരുന്നത്. ആ നിലയ്ക്ക് വുളു ഉണ്ടാവൽ തന്നെയാണ് ഖുർആനിനോടുള്ള അദബ് എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇങ്ങനെ ഈ ചർച്ച തൽക്കാലം ഇവിടെ അവസാനിപ്പിക്കാമെന്ന് തോന്നുന്നു. തുടർന്ന് അല്ലാഹു സുബ്ഹാനഹു വതആല 80-ാമത്തെ ആയത്തില് ഖുർആനെ കുറിച്ച് തന്നെ പറയാണ്, തൻസീലും മിർ റബ്ബിൽ ആലമീൻ, ഈ ഖുർആൻ ലോകരക്ഷിതാവിൽ നിന്നുള്ള അവതരണമാകുന്നു എന്ന് പറയുന്നു. റബ്ബുൽ ആലമീനായ സർവലോകനാഥനിൽ നിന്നുള്ള അവതരണമാണ് ഖുർആനിൽ ഇതേ ആയത്ത്, തൻസീലും മിർ റബ്ബിൽ ആലമീൻ എന്ന് സൂറത്തുൽ ഹാഖ 42-ലും ആവർത്തിച്ചത് കാണാം. നസ്സല യുനസ്സിലു തൻസീൽ, നസ്സല ഇറക്കി അവതരിപ്പിച്ചു എന്നാണ് അർത്ഥം. എന്നാൽ തൻസീൽ എന്ന് പറയുമ്പോൾ സാന്ദർഭികമായി അല്പാൽപമായി അവതരിപ്പിച്ചു എന്നൊരാശയമുണ്ട്. ഖുർആൻ അവതരിപ്പിച്ചതിനെ കുറിച്ച് മറ്റൊരു പ്രയോഗം അൻസലയാണ്. ഇന്ന അൻസൽനാഹു ഫീ ലൈലത്തുൽ ഖദർ. അൻസല എന്ന് പറയുന്നത് ഒന്നിച്ചുള്ള അവതരണത്തെ കുറിച്ചും, നസ്സല എന്ന് പറയുന്നത് സാന്ദർഭികമായി അല്പാൽപമായുള്ള അവതരണത്തെ കുറിച്ചുമാണ് എന്ന്
ഭാഷയുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കാം. റബ്ബുൽ ആലമീൻ എന്ന പ്രയോഗം ഖുർആനിൽ ആകെ 42 തവണയാണ് ആവർത്തിക്കുന്നത്. ആ റബ്ബ് തന്നെയാണല്ലോ ഖുർആൻ നമുക്ക് എത്തിച്ചു തരേണ്ടത്. കാരണം അവനാണ് സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിക്കുന്നവൻ, അവൻ തന്നെയാണ് മാർഗദർശനവും നൽകേണ്ടത്. അല്ലദീ ഖലഖ ഫസവ്വ വല്ലദീ ഖദ്ദറ ഫഹദ, വഴികാട്ടേണ്ടത് അള്ളാഹുവിന്റെ ബാധ്യതയാണ് എന്ന് മനസ്സിലാക്കാം. ഇവിടെ റബ്ബിനെ അൽ ആലമീൻ, സർവലോകനാഥൻ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു. റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം റഹ്മത്തുല്ലിൽ ആലമീനാണ്, ഖുർആൻ ദിക്റുല്ലിൽ ആലമീനാണ് എന്ന പോലെ ആഗോള വ്യാപകമായ അർത്ഥത്തിൽ ഈ സകല പ്രപഞ്ചങ്ങളുടെയും നാഥനാണ് അള്ളാഹു എന്നുകൂടി പരാമർശിച്ചത് കാണാൻ സാധിക്കും. അതിനാൽ പ്രപഞ്ചനാഥനായ അള്ളാഹു തന്നെയാണ് ഈ പ്രപഞ്ചത്തിലെ സകല സൃഷ്ടിജാലങ്ങൾക്കും മാർഗദർശനം നൽകാൻ ബാധ്യതപ്പെട്ടവൻ. അതുകൊണ്ടാണ് അവനിൽ നിന്ന് ഈ വേദം അവതരിച്ചത് എന്നുകൂടി മനസ്സിലാക്കാം. തുടർന്ന് അല്ലാഹു 81-ാമത്തെ ആയത്തില് ഒരു ചോദ്യം ഉന്നയിക്കുന്നുണ്ട്. അഫ ബിഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ, ആ ചോദ്യമാണ്. അഫ ബിഹാദൽ ഹദീസി അന്തും മുദ്ഹിനൂൻ, അങ്ങനെയുള്ള ഈ വചനത്തോടാണോ നിങ്ങൾ അലംഭാവം പുലർത്തുന്നത് എന്നാണ് അർത്ഥം. ദഹന യദ്ഹുനു എന്ന് പറഞ്ഞാൽ ചായം പൂശുക, എണ്ണ പുരട്ടുക എന്നൊക്കെയാണ് അർത്ഥം. ദുഹൻ എന്ന വാക്കിന് എണ്ണ, കുഴമ്പ്, തൈലം എന്നാണ് അർത്ഥം. ദഹന എന്ന് പറയുമ്പോൾ പ്രീണിപ്പിച്ചു, മുഖസ്തുതി പറഞ്ഞു, അല്ലെങ്കിൽ പ്രത്യക്ഷത്തിൽ ഇങ്ങനെ ഉറമ്പൂച്ച് കാണിച്ച് സോപ്പിടുന്ന പ്രകൃതം കാണിച്ചു, കബളിപ്പിച്ചു, അലംഭാവം കാണിച്ചു എന്നൊക്കെയുള്ള ആശയമുണ്ട്. കുഴമ്പിട്ടവനെ പോലെ വഴുതി മാറിപ്പോവുക, നാവുകൊണ്ട് ഒരു കാര്യം സമ്മതിക്കുകയും നിലപാടെടുക്കേണ്ട സമയം എത്തുമ്പോൾ വഴുതി മാറുകയും ചെയ്യുക എന്ന് ഇമാം റാസി ഇതിനെ വ്യാഖ്യാനിക്കുന്നത് കാണാം. അഫ ബിഹാദൽ ഹദീസ് അൽ ഹദീസ്, ഈ വചനം, ഈ വചനത്തിൽ നിന്ന് എന്താണ് ഇങ്ങനെ വഴുതി പോകുന്നത് എന്നാണ് ചോദ്യം. ഏതാണ് അൽ ഹദീസ്? അൽ ഖുർആനാണ്. ഹദീസ് എന്ന വാക്കിന് പുതിയത് എന്നർത്ഥമുണ്ട്. ന്യൂസ് എന്ന് നമ്മൾ ഇംഗ്ലീഷ് പറയുമ്പോൾ അതും പുതിയതാണല്ലോ, ന്യൂ പുതിയതാണ്, പുതിയതായിരിക്കും എപ്പോഴും വാർത്തകൾ. അതുപോലെ സംസാര വിഷയമാകുന്ന ഒരു കാര്യം എന്ന് ഉദ്ദേശിക്കുന്നു. ഖുർആന്റെ ഒരു പ്രത്യേകത, ഖുർആൻ അനാദിയാണ് അല്ലെ, 14 നൂറ്റാണ്ടുകൾ പിന്നിട്ടല്ലോ ഖുർആൻ അവതരിച്ചിട്ട്. എന്നാലും ഖുർആൻ നിത്യ നൂതനമാണ്, ഏറെ പുതുമയുള്ളതായിരിക്കും ഓരോ സന്ദർഭത്തിൽ നാം കേൾക്കുമ്പോഴും. അതുകൊണ്ടുകൂടിയാണ് ഹദീസ് എന്ന വാക്ക് ഖുർആനിന് പകരമായിട്ട് ഉപയോഗിച്ചത് എന്നാണ്. ഇന്ന് ഈ ആയത്ത് ഓതുമ്പോ മക്കാര് മാത്രമല്ല, ഖുർആനിൽ നിന്ന് മുസ്ലിം സമുദായം പോലും വഴുതി മാറാൻ ശ്രമിക്കുന്നു എന്ന് പറയേണ്ടി വരും. അങ്ങനെ ഒരു ചോദ്യമാണിത്, നിങ്ങൾ എന്താണ് കുഴമ്പിട്ടവരെ പോലെ പിടികൊടുക്കാതെ ഖുർആനിൽ നിന്ന് അലംഭാവം കാണിച്ച് പിന്മാറിക്കളയുന്നത്? എന്നിട്ട് അല്ലാഹു ഒരു കാര്യം കൂടി പറയുന്നുണ്ട്, വത്തജാലൂന റിസ്ഖക്കും അന്നക്കും തുക്കദ്ദിബൂൻ. വത്തജാലൂന റിസ്ഖക്കും, ഈ അനുഗ്രഹത്തിൽ നിങ്ങളുടെ വിഹിതം എന്താണ്, അതിനെ തള്ളിപ്പറയുക എന്നത് മാത്രമാണോ നിങ്ങളുടെ വിഹിതം, തള്ളിപ്പറയലാണോ നിങ്ങളുടെ വിഹിതം എന്നുള്ളത് ചോദിക്കാൻ. ഈ സത്യത്തെ നിഷേധിക്കുക എന്നത് നിങ്ങളുടെ ഓഹരിയായിട്ട് നിങ്ങൾ സ്വീകരിച്ചിരിക്കുകയാണോ? അല്ലാഹു ഇത്രയും മഹത്തരമായ വചനങ്ങൾ അവതരിപ്പിച്ചിട്ട് ഇതിനോട് നന്ദി കാണിക്കേണ്ട നിങ്ങൾ നിങ്ങളുടെ നന്ദി പ്രകടനം നന്ദികേടാക്കി മാറ്റിയിരിക്കുകയാണോ? ഇതിനെ തള്ളിക്കളയുകയാണോ? നിങ്ങൾ എത്ര ഭാഗ്യം കെട്ടവരാണ്. നൽകി എന്നാണ് അർത്ഥം. റിസ്ഖ് നൽകപ്പെട്ട വിഹിതം എന്നാണ് ശരിക്കും ആശയം. നമ്മൾ ഭക്ഷണം അല്ലെങ്കിൽ വിഭവം എന്ന നിലക്കൊക്കെ റിസ്ഖിന് അർത്ഥം പറയാറുണ്ട്. യഥാർത്ഥ ആശയം ഒരാൾക്ക് എന്താണോ ലഭിച്ചത് ആ വിഹിതമാണ് റിസ്ഖ്. ഇവിടെ ആ അർത്ഥത്തിലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അല്ലാഹു തആല അനുഗ്രഹമായ ഖുർആൻ അവതരിപ്പിച്ചപ്പോ ഈ ഖുർആനിനോടുള്ള നിങ്ങളുടെ റോൾ, നിങ്ങളുടെ ദൗത്യം, നിങ്ങളുടെ നിലപാട് എന്താണ്, ഇതിനെ തള്ളിപ്പറയലാണോ എന്ന് അള്ളാഹു ചോദിക്കാൻ. സോഷ്യൽ മീഡിയയിലെ യുക്തിവാദികൾ ഇന്ന് ഉറഞ്ഞു തുള്ളുന്നത് കാണുമ്പോൾ അവരോട് നമുക്ക് ഇതേ ചോദ്യം ചോദിക്കേണ്ടി വരും, നിങ്ങൾ ഇത്രയും ഭാഗ്യം കെട്ടവരായിപ്പോയല്ലോ എന്ന് പറയേണ്ടി വരും. ഇമാം റാസി ഈ വിഷയത്തില് റിസ്ക് ചേർത്തുകൊണ്ട് പറയുന്നുണ്ട്, ഈ ഖുർആൻ അവതരിച്ചത് നിമിത്തം ഖുർആൻ വിജയിച്ചാൽ നിങ്ങളുടെ റിസ്ക്, നിങ്ങളുടെ ഉപജീവന മാർഗം വഴിമുട്ടിപ്പോകും എന്നാണോ നിങ്ങൾ പേടിക്കുന്നത്? അന്ധവിശ്വാസ അനാചാരങ്ങളിൽ നിന്ന്, തെറ്റായ വിശ്വാസ ശീലങ്ങളിൽ നിന്ന് മനുഷ്യനെ മോചിപ്പിക്കുമ്പോൾ
അത് നിങ്ങളുടെ അന്നം മുടക്കുമോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ടോ എന്ന് അള്ളാഹു സുബ്ഹാനഹു തആല അവരോട് ചോദിക്കുകയാണ് എന്ന് ഇമാം റാസി ഇതിനെ വ്യാഖ്യാനിക്കുന്നുണ്ട്. അഥവാ നന്ദി കാണിക്കേണ്ട നിങ്ങൾ നന്ദി കേട് കാണിക്കുകയാണോ എന്നാണ് ഇവിടെ ചോദ്യം എന്നാണ്. ഇങ്ങനെ 82 വരെയുള്ള ആയത്തുകളിലൂടെ അള്ളാഹു സുബ്ഹാനഹു തആല ഖുർആനിനോടുള്ള നമ്മുടെ നിലപാടിനെ ശക്തിയുക്തം വ്യക്തമാക്കുന്നുണ്ട്. ഖുർആൻ ദൈവികമാണ്, അതിനാൽ ഈ ഖുർആനാകുന്ന അനുഗ്രഹത്തെ നിങ്ങൾ ചേർത്ത് പിടിക്കും. ഇത് റബ്ബുൽ ആലമീനായ തമ്പുരാനിൽ നിന്നുള്ളതാണ്. ഇതിൽ വള്ളിപുള്ളി വ്യത്യാസമില്ല, ഒരു കലർപ്പും സംഭവിച്ചിട്ടില്ല. അതിനാൽ നിങ്ങൾ ഇതിന്റെ വക്താക്കളാകൂ എന്ന് അന്നത്തെ മക്കാരോടും ഇന്നത്തെ വിശ്വാസികളോടും മുഴുവൻ സമൂഹത്തോടും അള്ളാഹു തആല ഇവിടെ ആഹ്വാനം ചെയ്യുന്നു എന്ന് കാണാം. കുറച്ച് തമ്പുരാൻ ഖുർആനിക അധ്യാപനങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതം നയിക്കുവാൻ നമുക്ക് തൗഫീഖ് നൽകുമാറാവട്ടെ. പഠിച്ചവനെ, നിന്റെ കലാമിനെ പഠിക്കുവാനും ഉൾക്കൊള്ളുവാനും അത് ജീവിതത്തിന്റെ ഭരണഘടനയായി സ്വീകരിക്കുവാനും സമൂഹത്തിന് ഈ മഹത്തായ സന്ദേശം പങ്കുവെക്കുവാനും ഞങ്ങൾക്ക് നീ അറിവും കഴിവും നൽകി അനുഗ്രഹിക്കണം റബ്ബെ. പഠിച്ചവനെ, ഖുർആനിനെ ഉൾക്കൊള്ളാൻ കഴിയാതെ പല വിധത്തിലും വഴിമാറിപ്പോയ ജനങ്ങൾക്ക് സമൂഹങ്ങൾക്ക് നീ സത്യത്തിന്റെ വഴി കാണിച്ചു കൊടുക്കണം റബ്ബെ. പഠിച്ചവനെ, എല്ലാവിധ പ്രയാസങ്ങളിൽ നിന്നും പരീക്ഷണങ്ങളിൽ നിന്നും ഞങ്ങൾ നീ കാത്തു രക്ഷിക്കണം റബ്ബെ. പരീക്ഷണ ഘട്ടങ്ങളെ സബ്ര കൊണ്ടും തവക്കുല കൊണ്ടും തരണം ചെയ്യാനുള്ള കരുത്തു നൽകി അനുഗ്രഹിക്കണം റബ്ബെ. ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞു പോയ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ എല്ലാവർക്കും സ്വർഗം നൽകി അനുഗ്രഹിക്കണം റബ്ബെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم وصلى الله على محمد وعلى اله وصحبه اجمعين والحمد لله رب العالمين. السلام عليكم ورحمه الله.